സ്പൈസി ടേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. ഇതിന്റെ ചേരുവകളൊക്കെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടിയിൽ, മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ്. ആദ്യമായി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് വെള്ളം വെക്കുന്നു. അതിലേക്ക് സാമ്പാർ പരിപ്പാണ് കഴുകി ഇടുന്നത്. അടച്ചു വെച്ച് വേവിക്കാം. പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട്, നന്നായി വെന്തിരിക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ്. ഇതിൽ ഞാനൊരു അരക്കപ്പ് പരിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കുക. ആവശ്യമായിട്ടുള്ളത് ചുമന്ന മുളക്, ഉഴുന്ന് പരിപ്പ്, പരിപ്പ്, കായം, ഉലുവ, ഇത്രയും സാധനങ്ങളാണ് മല്ലിയുടെ കൂടെ വറുക്കാനാണ്. മല്ലിയാണ്, മല്ലിപ്പൊടിയല്ല. ആദ്യമായിട്ട് കായം ഒന്ന് നന്നായി മൂപ്പിക്കുക വെളിച്ചെണ്ണയിൽ. ചുമന്ന മുളക് 8-9 പച്ച ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായി ചൂടായ ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 3 ടേബിൾ സ്പൂൺ മല്ലി, അതിന് കൂടെ ഉലുവയും തുവരപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് കുറേശ്ശെ. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, ഒരു ലേശം 1/2 ടീസ്പൂണൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നല്ലൊരു വാസനയൊക്കെ വരും. മല്ലിയുടെയും മുളകിൻ്റെയും കായത്തിൻ്റെ ഒക്കെ കൂടി നല്ലൊരു വാസന വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം കണ്ടില്ലേ, ആ പരുവത്തിൽ ഞാനതെടുത്തു. ഇതിലേക്ക് വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് തേങ്ങയാണ്. അതിലേക്ക് 3-4 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളി അല്ലിയും 1 മുറി തേങ്ങയും ചേർത്ത് വറുക്കുകയാണ്. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കും. രണ്ട് തണ്ട് കറിവേപ്പിലെ കൂടിയും വിലക്ക് ചേർക്കാം.
ബ്രൗൺ കളറാവുന്ന വരെ വറുക്കണം. അതിൽ നിന്ന് കോരിയെടുക്കാം. നാലോ അഞ്ചോ പച്ചമുളകും ചെറിയ ഉള്ളി നന്നായി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഇതൊക്കെ ഒരു കപ്പ് ഒന്നര കപ്പ് നിങ്ങൾ എടുക്കാം. വെളിച്ചെണ്ണയിലൊന്ന് നന്നായി വഴറ്റുക. കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. രണ്ട് തക്കാളിയാണ് ഞാനിതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അത് നീളത്തിലോ ഇതുപോലെ മുറിക്കാം. ഈ രണ്ട് തക്കാളി മുറിച്ചതും കൂടി അതിൽ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റുക. പരിപ്പിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലും അല്പം ഉപ്പ് ചേർക്കാം. നേരത്തെ ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള മല്ലി മുളക് പരിപ്പുകളെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് മല്ലി അരച്ചത് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും ചേർക്കാം. ചെറിയ നെല്ലിക്കടക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി പിഴിഞ്ഞ് വാളൻ പുളിയാണ് അത് പിഴിഞ്ഞ് ഒഴിക്കുക. ഇതിലിപ്പോൾ ഉള്ളി തക്കാളി മാത്രമേ ഉള്ളൂ, വേറെ കഷ്ണങ്ങളൊന്നും ഇടുന്നില്ല. അതുകൊണ്ടാണ് ഉള്ളി സാമ്പാർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുണ്ടാവും, വെണ്ടയ്ക്കൊന്നും ചേർക്കുന്നില്ല. നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർക്കണം കേട്ടോ. തേങ്ങ അരച്ചത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തിളച്ചു വരുന്നുണ്ട്. മല്ലി ഇലയാണ്, അതുകൂടി ചേർത്ത് കൊടുത്ത സാമ്പാറിന് നല്ലൊരു ടേസ്റ്റാണല്ലോ. കടുക് വറുക്കാനായി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി, കടുകിട്ടു. ഒരു മൂന്നോ നാലോ ചുമന്ന മുളക് കൂടി പൊട്ടിച്ചിടാം.
കൂടെ കുറച്ച് കറിവേപ്പിലയും. ഇനി കറിക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി അല്പം മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ആ വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കി ഒഴിച്ചാൽ കറി കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമ്മളെ വീട്ടിലിപ്പോൾ സാധാരണ ചെറിയ ഉള്ളിയും തക്കാളിയൊക്കെ എല്ലാം വീട്ടിലുണ്ടാവുമല്ലോ, വെണ്ടയ്ക്കൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് ചിലപ്പോൾ സാമ്പാറൊന്നും വയ്ക്കാം. അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾ,